നമസ്കാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ തലമുതിർന്ന ദേശീയ നേതാവാണ് ഗുലാം നബി ആസാദ് പക്ഷേ ഈ ഗുലാം നബി ആസാദിനെ കോൺഗ്രസ് ദേശീയ നേതൃത്വം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തഴയുകയാണ് കാരണം നേതൃത്വത്തിനെതിരെ ചില പ്രസ്താവനകൾ അദ്ദേഹം നടത്തി നേതൃത്വത്തിലെ പോരായ്മകൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി തിരഞ്ഞെടുപ്പ് തോൽവി പരിഹരിക്കണം തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടി പിന്നോക്കം പോകുന്നത് പരിഹരിക്കണം രാജ്യമാകെ ഇപ്പോൾ കോൺഗ്രസ് പുനഃസംഘടിപ്പിക്കണം അതിന് ഒരു മികവുറ്റ നേതൃത്വം വേണം നെഹ്റു കുടുംബത്തിന് ആൻ്റെ ആ നേതൃ പദവി ഒഴിഞ്ഞേ മതിയാവും എന്നെല്ലാമുള്ള അഭിപ്രായം ഗുലാം നബി ആസാദിനുണ്ട് അദ്ദേഹം മറ്റു നേതാക്കൾക്കൊപ്പം ചേർന്ന് ജി ഇരുപത്തി മൂന്ന് എന്നൊരു വിമത സഖ്യം രൂപീകരിച്ചു കഴിഞ്ഞ അഞ്ച് സംസ്ഥാനങ്ങളിലെ ദയനീയമായ പരാജയത്തിന് ശേഷം കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി ഗുലാം നബി ആസാദ് മാറി പക്ഷേ ജി ഇരുപത്തിമൂന്ന് എന്ന ഒരു വിമത സംഘത്തിനും കോൺഗ്രസ്സിലെ നെഹ്റു കുടുംബത്തിൻ്റെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല അവിടെ എ ഐ സി സി സമ്മേളനത്തിൽ പ്രവർത്തക സമിതി യോഗത്തിൽ സോണിയാഗാന്ധി തുടരണം എന്നൊരു അഭിപ്രായം രൂപപ്പെട്ടു അതിനുശേഷം ഈ ജി ഇരുപത്തിമൂന്ന് നേതാക്കളുടെ ഒരു യോഗം ചേർന്നു രാജ്യമെമ്പാടുമുള്ള അസംതൃപ്തരുടെ യോഗമാണ് അന്ന് വിളിച്ചു ചേർത്തത് പക്ഷേ ആ യോഗത്തിനും നെഹ്റു കുടുംബത്തിനെതിരെ ഒന്നും ചെയ്യാനാവില്ല കാരണം സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇതിനെല്ലാം മുകളിൽ റോബർട്ട് വാദ്ര എന്ന വലിയൊരു വ്യവസായിയുമാണ് കോൺഗ്രസിൻ്റെ തലപ്പത്തുള്ളത് ഇവരെ അട്ടിമറിക്കുക അല്ലെങ്കിൽ ഇവരുടെ തീരുമാനങ്ങളെ അവഗണിക്കുക കോൺഗ്രസ്സിനുള്ളിൽ സാധ്യമല്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇനി തനിക്കു പറ്റിയ മണ്ഡലമല്ല എന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഗുലാം നബി ആസാദ് കഴിഞ്ഞ ദിവസം അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു ഏത് ദിവസം വേണമെങ്കിലും അല്ലെങ്കിൽ ഏത് സമയത്തും താൻ കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് പോകാം വിരമിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിനെ ബി ജെ പിയിലേക്ക് ക്ഷണിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ മുൻകൈയ്യെടുത്തിരുന്നു അദ്ദേഹം രാജ്യസഭാ കാലാവധി അവസാനിച്ച് പുറത്തേക്ക് പോകുന്ന ആ ദിവസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുലാം നബി ആസാദിനെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ചിരുന്നു വളരെ വികാരപരമായ ഒരു പ്രഭാഷണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് രാജ്യസഭയിൽ നടത്തിയത് പക്ഷേ ഇതെല്ലാം ഗുലാം നബി ആസാദിനെ ബി ജെ പിയിലേക്ക് ക്ഷണിക്കുകയാണോ എന്നൊരു സംശയം രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഇതുവരെയും ബി ജെ പി പ്രവേശനത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല കോൺഗ്രസ്സിൽ നിന്നും ഏതായാലും പുറത്തേക്ക് പോവുകയാണ് എന്ന സൂചന അദ്ദേഹം കഴിഞ്ഞ ദിവസം നൽകിക്കഴിഞ്ഞു വിരമിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പൊതുപ്രവർത്തനത്തിന് പാർട്ടി വേണമെന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും അദ്ദേഹം പുറത്തേക്ക് കോൺഗ്രസ്സിന് പുറത്തേക്ക് പോകുമെന്ന് ഉറപ്പായിട്ടുണ്ട് ബി ജെ പിയിലേക്ക് എത്തുമോ അതേ അല്ല മറ്റേതെങ്കിലും സംഘടനയിലേക്ക് പോകുമോ എന്ന് കാത്തിരുന്ന് കാരണം എന്തായാലും രാഷ്ട്രീയ നിരീക്ഷകർ ഗുലാം നബി ആസാദ് കോൺഗ്രസിന് പുറത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് അടുത്ത തട്ടകം ബി ജെ പി ആണ് എന്ന് തന്നെ വിലയിരുത്തുന്ന രാഷ്ട്രീയ നിരീക്ഷകരുമുണ്ട് വെബ്ഡെസ്ക് തത്തുമയി ന്യൂസ്